Good morning, children. All of you take your two-line copy, back page. Write today date 21/10/2020. Then write. अम की मात्रा का पांच शब्द लिखो. अम की मात्रा का पांच शब्द लिखो. എന്താണ് മനസ്സിലായത്? അമ്മിന്റെ ചിഹ്നമുള്ള അഞ്ച് ശബ്ദം പറഞ്ഞ വേർഡ്സ്, അഞ്ച് വാക്കുകൾ എഴുതുക. അംകി മാത്രക്കോ പാഞ്ച് ശബ്ദ ലിഖോ. വേണ്ട, ഹിന്ദി ഓൺലി, ഹിന്ദി വേർഡ്. അമ്മിന്റെ ചിഹ്നമുള്ള അഞ്ച് വാക്കുകൾ. നെക്സ്റ്റ് വാക്യ പൂരകരോ. ഡാഷ് കച്ചൗടി ലേക്കർ ഉടുകയ. ഡാഷ് കച്ചൗടി ലേക്കർ ഉടുകയ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. എന്നിപ്പോ എന്താ ചെയ്യേണ്ടത്? പഠിക്ക. അറിയില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാനിത് പഠിച്ചിട്ടില്ല എന്ന്. അപ്പൊ പഠിക്കുക. എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കും. ഞാൻ ഇപ്പം ക്ലാസ് ടെസ്റ്റ് ഇടുന്ന കാര്യങ്ങൾ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കും. കാരണം എക്സാം ക്വസ്റ്റ്യൻ ഇടുന്നത് ഞാനാണ്. അപ്പം ക്ലാസ് ടെസ്റ്റ് ഇടുന്നത് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഡാഷ് കച്ചൗടി ലേക്കർ ഉടുകയ. നെക്സ്റ്റ് ഡാഷ് സബ്ജി ലേക്കർ ഘർ ഡാഷ് രഹാ ഹേ. ഡാഷ് സബ്ജി ലേക്കർ. ക്വസ്റ്റ്യൻ ആൻസർ മാത്രം എഴുതിയാ മതി, ക്വസ്റ്റ്യൻ എഴുതണ്ട. ഡാഷ് സബ്ജി ലേക്കർ, ഡാഷിന്റെ അടുത്ത് എന്താണ്? ഡാഷ് സബ്ജി ലേക്കർ ഘർ ഡാഷ് രഹാ ഹേ. റിലു എഴുതുന്നില്ല. അറിയില്ല മിസ്സേ, അറിയില്ല എന്നാണ് പറയുന്നത് അല്ലേ? അറിയില്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്യാൻ? പഠിച്ചിട്ടില്ല, പഠിക്കണ്ട. എക്സാമിനും അറിയില്ല എന്ന് അവിടെ എഴുതി വെച്ചാ മതി. എന്താണ് വെനീറ്റ? മിസ്സേ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ അങ്ങോട്ട് പറയാം. ഡാഷ് സബ്ജി ലേക്കർ, ഡാഷ് സബ്ജി ലേക്കർ. ആരോ സാധനം വാങ്ങിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞ ആരാണ്? ഖർ ഡാഷ് രഹാ ഹേ. എന്നിട്ട് സബ്ജി വാങ്ങിയിട്ട് മടങ്ങി വരിക എന്നുള്ളതിന് ഹിന്ദി വാക്ക് എന്താണ്? അതാണ് അവിടെ എഴുതുന്നത്. ആരോ സബ്ജി വാങ്ങി, പച്ചക്കറികൾ വാങ്ങിയിട്ട് മടങ്ങി വന്നു എന്നാണ്. ഓക്കെ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആരൊക്കെ എഴുതി
ആരൊക്കെ എഴുതുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്, ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നെക്സ്റ്റ് ഡാഷ് ദണ്ഡ ഉടാകർ ഭാഗ് രഹാ ഹേ. ഡാഷ് ദണ്ഡ ഉടാകർ ഭാഗ് രഹാ ഹേ. ഡാഷ് ദണ്ഡ ഉടാകർ ഭാഗ് രഹാ ഹേ. നെക്സ്റ്റ് ഹംസ് കഹാം രഹതാ ഥാ. ഹംസ് കഹാം രഹതാ ഥാ. ഹംസ് കഹാം രഹതാ ഥാ. നെക്സ്റ്റ് ബന്ദർ കഹാം രഹതാ ഥാ. ബന്ദർ കഹാം രഹതാ ഥാ. ബന്ദർ കഹാം രഹതാ ഥാ. തേർഡ് വൺ, ഹംസക്കോ ക്യാ മില. ഹംസക്കോ ക്യാ മില. നിഹാര എന്തിനാ കൈ ഉയർത്തുന്നത്? ഇത്രയും നേരം എവിടെ പോയി? കിട്ടിയില്ലേ? ക്വസ്റ്റിന്റെ ആൻസർ എഴുതു. ഇപ്പൊ കേറിയ സമയത്തെങ്കിലും മനസ്സിലായി, കേറിയ സമയത്തെങ്കിലും മിസ് പറയുന്ന കേട്ട് ആൻസർ എഴുത്. ക്ലാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞതല്ലേ. ഒരു സാധനം എടുത്തു വെച്ചിട്ടില്ല അവള്. ബുക്കൊക്കെ എവിടെ? ബുക്ക് എവിടെ? എടുത്തെഴുത് വേഗം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് മുമ്പേ ക്ലാസ്, ഞാൻ അഞ്ചു മിനിറ്റ് മുമ്പേ ക്ലാസ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അരമണിക്കൂർ ശേഷമാണ് ക്ലാസ് കയറാൻ നോക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്യാം, നേരത്തെ കയറാൻ പറ്റും, ട്രൈ ചെയ്യാം. ഹംസക്കോ ക്യാ മില. നിങ്ങൾക്ക് അഥവാ ക്ലാസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ, പകുതിക്ക് വെച്ച ക്ലാസ് കിട്ടിയ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പിന്നീട് ക്ലാസ് ഗ്രൂപ്പിലിടുന്നില്ലേ, ആ ഗ്രൂപ്പിലിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ക്ലാസ് ടെസ്റ്റ് ചെയ്യാം. പേരൻസ് അടുത്തുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാ മതി. നോക്കി എഴുതാനല്ല. നിഹാര അതിന്റെ മുകളിൽ വെച്ച് എഴുതുമോളെ. നീ എന്തിങ്ങനെ കുത്തി പിടിച്ചെഴുന്നേ? അതിന്റെ എന്ത് ടേബിളാണോ അത്? സ്റ്റെയറാന്ന് തോന്നുന്നു അല്ലേ. ആ മനസ്സിലായി, സ്റ്റെയർ ആണ്. മുകളിൽ വെച്ചെഴുത്, ഇല്ല കഴുത്ത് വേദനയ്ക്ക് ഇങ്ങനെ കുനിച്ച് പിടിച്ചെഴുതുമ്പോ. ടേബിളില്ലേ വീട്ടില്? നിങ്ങളുടെ ശരിക്കും ഒരു ടേബിളും ചെയറും വെച്ച് വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ. അല്ലെ നിങ്ങൾക്കുണ്ടല്ലോ, ശരീരത്തിനും വേദന എടുക്കും, അതായത് പുറത്തും മേത്തും അതായത് കഴുത്തിനൊക്കെ നല്ല വേദനയായിരിക്കും. ഒരു ക്ലാസ് കഴിയും, മുക്കാൽ മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണ്ടേ?
അതല്ല നിങ്ങളോട് ഒരു ചെയറും അല്ലെങ്കിൽ ഒരു സ്റ്റൂള് അതുപോലെ ഒരു ടേബിള് അതിന്റെ മുകളിൽ വെച്ചിട്ട് നല്ല സ്റ്റഡി ആയിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാ. ഇത് കുത്തി പിടിച്ചിരുന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴുത്ത് വേദന എടുക്കുമല്ലോ, പിന്നെ പഠിക്കാൻ ആളുണ്ടാവോ ഇങ്ങനെ വേദന എടുത്തിട്ട്? ഏതൊക്കെയാ ക്വസ്റ്റ്യൻ എഴുതിയത്? ഹംസ് കഹാം രഹതാത, ഫസ്റ്റ് വൺ. ഹംസ് കഹാം രഹതാത പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതാം, ആൻസർ മാത്രല്ല എഴുതണ്ടോ. ബന്ദർ കഹാം രഹതാത. സെക്കൻഡ് വൺ, ബന്ദർ കഹാം രഹതാത. തേർഡ്, ഹംസ് കോ ക്യാ മില, ഹംസ് കോ ക്യാ മില, ഹംസത്തിന് എന്താണ് കിട്ടിയതെന്ന്. നെക്സ്റ്റ് അഞ്ചു വിട്ടേക്കാം. ഹംസിനെ കങ്കൻ കഹാം പഹന, ഹംസിനെ കങ്കൻ കഹാം പഹന. ആൻസർ മാത്രം എഴുതിയാ മതി, കഹാം എന്നുള്ളടുത്ത് ആൻസർ മാത്രം. ഹംസിനെ കങ്കൻ കഹാം പഹന. അല്ല വിലു, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തിനാ ഇരിക്കുന്നേ? എന്നെ കാണാൻ വേണ്ടിട്ടോ? നീ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ റിലു. വേർ ഇസ് റിലു? റിലു അൺമ്യൂട്ട് ചെയ്തേ, പ്ലീസ് അൺമ്യൂട്ട് റിലു. അബിൻ എന്താ മോളെ? മിസ് ഈ പാഠം പഠിപ്പിച്ചില്ലേ? ഇല്ല, ഇന്ന് രാവിലെ ക്ലാസ് കട്ടായിക്കൊണ്ടിരുന്ന മിസ് പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. മുമ്പേ എടുത്തതല്ലേ, ഇത് പഠിപ്പിച്ചു കഴിഞ്ഞ റിവിഷൻ അല്ലേ ഇത്? അപ്പൊ ഇതിനു മുമ്പ് നീ പാഠം പഠിപ്പിക്കുന്ന ക്ലാസ്സിലില്ലായിരുന്നോ? ഇല്ല, എന്താ പറഞ്ഞേ? ക്ലാസ്സിലുണ്ടായിരുന്നോ? എന്നിട്ട് നീ എന്താ പഠിക്കാത്തത്? ഇന്ന് എപ്പം വെക്കാനാ? നീ എപ്പൊ പഠിക്കാനാ ഇത് വെച്ചിരിക്കുന്നത് ഇവിടെ? നീ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഇപ്പൊ എന്നെ കാണാൻ വേണ്ടിട്ട് മാത്രമാണ് അവിടെ ഇരിക്കുന്നത്? ഞാനിത് പഠിപ്പിക്കാൻ നിക്കില്ല. ഞാൻ ഇതൊരു മൂന്ന് നാല് പ്രാവശ്യം ഈ പാഠം ഞാൻ പഠിപ്പിച്ച് തീർത്തു. റിവിഷൻ തുടങ്ങി, ഇന്ന് ക്ലാസ് ടെസ്റ്റ് ആണ്. ഇനി ഇത് പഠിപ്പിക്കാനൊന്നും നേരമുണ്ടോ നമുക്ക്? അടുത്ത ആഴ്ച എക്സാം ആയില്ലേ നിങ്ങൾക്ക്? എന്താണ് ഷഹമാവി, ഇപ്പൊ കുട്ടികൾക്ക് ഒരു ടെൻഷൻ ഇല്ല, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിലെ ടെൻഷൻ, പഠിച്ചോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കാ. ഷഹമാവി പ്ലീസ് അൺമ്യൂട്ട്. എന്താണ് പറഞ്ഞത് കേട്ടില്ല. അൺമ്യൂട്ട് ചെയ്ത മോളെ, കേൾക്കുന്നില്ല. ഷഹമാറില്ല, ക്ലിയർ ഇല്ലാത്ത റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കുഞ്ഞെ, കേട്ടോ. ഇപ്പോട്ടെ, നിങ്ങളുടെ ഇങ്ങനെ ഈ അലസത കടമ്പിടണം. മിസ്സിന് ശരിക്കും ഇവിടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നുന്നുണ്ട്. വെറുതെ ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നെ എന്തെങ്കിലും ഒന്ന് കുത്തി കുറച്ചുവിടെ കുട്ടികൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് എഴുതിക്കൂടെ? ഇതെന്തിനാ നിങ്ങൾ അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടി മാത്രം ക്ലാസ്സിൽ വന്നിരിക്കുന്നതാണോ? നിങ്ങൾ അടുത്ത ആഴ്ച എന്ത് എക്സാം എഴുതാൻ പോകുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹംസിനെ ബന്ദർ കോ കഹാം കി സൈർ കരായി, ഹംസിനെ ബന്ദർ കോ കഹാം കി സൈർ കരായി. കഹാം എന്നുള്ളടുത്ത് ഒരാ ഒരു വാക്കൊരു വാക്കേ ഉള്ളൂ, ആ വാക്ക് ഏതാണ്? അത് മാത്രം എഴുതിയാ മതി. എനിക്കിങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരും, കാരണം പഠിച്ചില്ല, അതാണ് ഒന്നാമത്തത്. ഭയങ്കര ഡൗട്ടാണ് താനും.
ഒരു വസ്തു പഠിച്ചിട്ടില്ല. ക്ലാസ് ടെസ്റ്റിന്റെ അന്ന് എന്തിനാ നിങ്ങൾ ഡൗട്ട് വരുന്നത്? ഇത്രയും നാളും പഠിക്കാത്തതുകൊണ്ടല്ലേ ഇത്? എന്താണ് ആസിയ സഫ, അൺമ്യൂട്ട് ചെയ്യൂ കുഞ്ഞെ. ആസിയ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ പറ. പ്രോബ്ലം കാരണം ഞാൻ ഇപ്പാ കേറിയത്. നെറ്റ് കിട്ടുമ്പോണ്ടല്ലോ എന്താ ചെയ്യണ്ടെന്നറിയോ? മിസ് ക്ലാസ് ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ബുക്ക് നോക്കാതെ എഴുതണം കേട്ടോ. ഓക്കെ, പഠിച്ചിട്ടുണ്ടോന്ന് അറിയാനാണ്. നോക്കി എഴുതിട്ട് ഒരു കാര്യമില്ല, നിങ്ങള് നോക്കാതെ എഴുതുക. നിങ്ങൾക്ക് ഇപ്രാവശ്യം എഴുത്ത് തന്നെ ആയിരിക്കും. സാധാരണ സ്കൂളിൽ എങ്ങനെയാണോ എക്സാം ഇടുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇപ്രാവശ്യത്തെ എക്സാം. വെറുതെ ടിക്കറ്റ് പോകുമല്ല. അതപ്പൊ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, സെക്കൻഡ് എക്സാം ആണ്, അവിടെ നന്നായിട്ട് പഠിക്കണം. നിങ്ങളുടെ ലാസ്റ്റത്തെ മാർക്കിന് ഇത് ബാധിക്കും. അവിടെ നന്നായിട്ട് പഠിക്ക, ഒരാഴ്ചയില്ല ഇനി. ഓക്കെ, അനസിൽ പറഞ്ഞുതരാ നോക്കിയോ. ഫസ്റ്റ് എന്തായിരുന്നു? അംകി മാത്രാക്ക പാഞ്ച് ശബ്ദ ലിഖോ എന്നാ പറഞ്ഞത് അല്ലേ? ഏതൊക്കെ വാക്കുകളാണ് എഴുതിയത്? അലൻ ഒരു വാക്ക് പറഞ്ഞേ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. മോറോ അമ്മിന്റെ ചിഹ്നമുള്ള വാക്കോ? അമ്മിന്റെ ചിഹ്നമുള്ള വാക്കാണോ മോർന്ന്? എവിടെ എവിടെയാണ് അമ്മിന്റെ ചിഹ്നം ഉള്ളത് മോർന്നുള്ളതില്? ആ വാക്കുകളെല്ലാം ഏതൊക്കെ വാക്കുകൾ? അങ്കൂർ അണ്ട പിച്ചർ ഉള്ളത് അങ്ക് പങ്ക് പതങ്ക് വാക്കുകളെല്ലാം 10 പ്രാവശ്യം നീ എഴുതി കാണിക്കണം എന്നെ. ആരാണ് ഞാൻ പറയാൻ പറഞ്ഞത്? ആസിയാണോ? ഓക്കെ, ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെ വാക്കുകളാണ്. പേജ് നമ്പർ 27 ആ വാക്കുകളെല്ലാം. നിങ്ങൾ ഏതാ എഴുതിയെന്ന് എല്ലാരും ചോദിക്കാൻ നേരം ഉണ്ടാവില്ലോ. ആ ഓക്കെ, 5 വാക്കുകള് പേജ് നമ്പർ 27 പഠിച്ചാ കിട്ടും അല്ലേ? എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയിടാം, കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ശരിയിടണം. ഓക്കെ, നെക്സ്റ്റ് ചൗടിയിലേക്ക് ഉടുകയാ അല്ലേ? അവിടെ കൗവ കൗവ എന്നാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ശരിയിടാം. അല്ലെങ്കിൽ ശരിയിടരുത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. നെക്സ്റ്റ് ഡാഷ് ജി ലേക്കർ ഖർ ഡാഷ് രഹാഹ എന്ന് പറഞ്ഞത് അല്ലെ? രണ്ടാമത്തെ നൗക്കർ സബ്ജി, നൗക്കർ എന്നാണ് ഫസ്റ്റ് ഡാഷ്. ശരിയാണ്, നൗക്കർ സബ്ജി ലേക്കർ. ക്ലാസ് കഴിയുമ്പം നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലിടും നിങ്ങളുടെ ഈ ക്ലാസ്. എന്നപ്പോ നിങ്ങള് തന്നെ എക്സാം എഴുതണം, മിസ് പറയുന്ന കേക്കും അതില്. അപ്പൊ അത് നോക്കിട്ട് എക്സാം എഴുതണം കേട്ടോ ക്ലാസ് വീട്ടിന്ന്. നൗക്കർ സബ്ജി ലേക്കർ ഖർ ലൗട്ട് രഹാഹെ, അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് എന്താണ്? ശരിയാണെങ്കിൽ മാത്രം ശരിയിടുക, തെറ്റാണെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കുക. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇട്ടത് അല്ലേ? അല്ലേ ജെബിൻ? അല്ലല്ലോ. അവിടെ ബന്ദർ, ബന്ദർ എന്നാണ് എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ശരിയിടാം. കറക്റ്റ് ആൻസർ ബന്ദർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ജെവിൻ? പ്ലീസ് അൺമ്യൂട്ട്. ടീച്ചർ നെറ്റ് പ്രോബ്ലം കാരണം ഞാൻ ഇപ്പോഴാണ് കേറിയത്. വെരി ഗുഡ്.
ജെബിനെ, ഞാനിപ്പൊ പറഞ്ഞത് എന്തെങ്കിലും കേട്ടോ? നെറ്റ് പ്രോബ്ലം കാരണം മനസ്സിലാവുന്നുണ്ട്. അതപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ഗ്രൂപ്പില് ക്ലാസ് കിട്ടൂലേ? ആ സമയത്ത് ശരിക്കും ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റ് ഇടുന്നത് ഞാൻ പറയുന്നത് കേൾക്കാല്ലേ അതില്. അപ്പൊ അത് കേട്ടിട്ട് നിങ്ങൾ ക്ലാസ് ടെസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ എഴുതുക. ഇപ്പം ഇതൊരു ശരിക്കൊരു നിങ്ങൾക്കൊരു ശീലമായി. എന്താ, എനിക്ക് നെറ്റ് കിട്ടുന്നില്ല മിസ്സേ, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല, ഞാൻ എഴുതിയിട്ടില്ല. ഇതാണ് നിങ്ങളുടെ സംസാരം. ഓക്കെ, അപ്പം നെറ്റ് കിട്ടുന്ന സമയത്ത് ഗ്രൂപ്പിൽ കയറിയിട്ട് ക്ലാസ്, എല്ലാ ക്ലാസ്സും ഗ്രൂപ്പിൽ ഇട്ട് തരുന്നുണ്ട് അല്ലേ? എടുത്തിട്ട് തന്നെ വീട്ടിൽ നിന്ന് എക്സാം എഴുതുക. നെക്സ്റ്റ്, ഹംസ് കഹാം രഹതാത, അവിടെ ആൻസർ താലാബുമേം. എഴുതിയ ശരിയാണെങ്കിൽ മാത്രം ശരിയിടുക. താലാബുമേം ശരിയല്ലാതെ എനിക്ക് നന്നായിട്ട് അറിയാം. ബന്ദർ കഹാം രഹതാത, അവിടെ പേട് പർ. ഷാനെ, മുഹമ്മദ് ഷാൻ, നീ എന്താ ആരോടാ അവിടെ സംസാരിക്കുന്നേ? ഞാൻ എന്തിനാ ഇവിടെ ക്ലാസ് എടുക്കുന്നേ? നെക്സ്റ്റ്, ഹംസക്കോ ക്യാമില, സോനേക്കായക്ക് കങ്കൻ. കങ്കൻ എഴുതിയാലും മാർക്ക് തരും. നെക്സ്റ്റ്, ഹംസിനെ കങ്കൻ കഹാം പഹന ഗളേമേ. നിഹാരയുടെ അടുത്ത് ആരാ? അനിയൻകുട്ടനാണോ? ഏ, എന്താ അവിടെ വഴക്കുണ്ടാക്കുന്നേ? ചേച്ചിനെ ഡിസ്റ്റർബ് ചെയ്യാതെ. എന്താണ് നിന്റെ പ്രശ്നം? നിഹാര അൺമ്യൂട്ട് ചെയ്ത്, അവനെന്തോ പറയാനുണ്ട്. എന്താണ് ടീച്ചറിന്റെ പേടിയാന്നോ? ഞങ്ങളുടെ അമ്മ ഇവിടെ ഇല്ല, താഴേക്ക് പോയേക്കുവാ. എന്നിട്ട് പോകുന്നുണ്ട് ഞങ്ങക്ക്. എന്നിട്ട് എന്നാ? അതിന്റെ അടുത്തേക്ക് പോയേക്കുവാ ഇവനെ ആക്കിയിട്ട്. പോത്തോ? എന്തുണ്ടെന്ന്? അമ്മേന്റെ അടുത്ത് പോവണ, എന്തായാലും പേടിയോ? പക്ഷെ പോവണ്ട കേട്ടോ. അതെന്താ കയ്യില് കത്തിയോ? വാക്കത്തി എടുത്തിട്ടോ? കുഞ്ഞിന്റെ കയ്യിലാണ് വാക്കത്തി കൊടുത്തു വിടുന്നേ. ആ അമ്മ എവിടെ? പോത്തിന്റെ അടുത്തോ? എന്താണ് നീ പറയുന്നേ? മോൻ കത്തി ഒന്നും എടുക്കണ്ട, അമ്മ വന്നിട്ട് കത്തി എടുത്തിട്ട് പോക്കോട്ടെ. മാറി നിക്ക്, അവൻ വല്യ ആയുധമൊക്കെ എടുത്തിട്ടാ പേടിപ്പിക്കുന്ന അവിടുന്ന്. എന്തൊക്കെയാണല്ലേ ക്ലാസ്സില്. കംസിനെ ബന്ദർക്കോ കഹാം കി സൈർക്കരായി, അവിടെ നദി, നദീനേ ഉള്ളു, നദി കി സൈർ, നദീന്ന് മാത്രമേ എഴുതണ്ടുള്ളൂ ആൻസർ. എല്ലാം തെറ്റായവര് എല്ലാരും ഉണ്ടാവും, ഒരെണ്ണം പോലും ശരിയുള്ളവരാരാണ്? അയ്യോ, ഒരെണ്ണം ശരിയായവര് കുറെ പേരുണ്ട്. നജ, ആസിയ. ആസിയ എന്തൊക്കെ ശരിയായോട്ടെ? നിങ്ങൾ ലാസ്റ്റിലെ ക്ലാസ് കയറിയേ. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയോ? നിങ്ങള് റേഞ്ച് ഇല്ല, റേഞ്ച് കിട്ടുന്നില്ല, നെറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് കള്ളവല്ലേ? ഈ ക്ലാസ് ടെസ്റ്റ് ഉള്ള സമയത്ത് മാത്രമേ നിങ്ങൾക്ക് നെറ്റ് കിട്ടാത്തേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടൊക്കെ കണ്ടോ, ഇപ്പൊക്കെ ഇവിടെ വന്നിട്ടാ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നേ. ഇതാരാന്നറിയോ? ഇവിടുത്തെ കുഞ്ഞാവ അല്ലേ? അതിപ്പോ പഠിക്കാൻ താല്പര്യമുള്ളവർ എങ്ങനെയായാലും അവര് പഠിക്കും അല്ലേ? ഇപ്പം ക്ലാസ് കിട്ടുന്നില്ല, പകുതിക്കുന്ന് ക്ലാസ് കയറി എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ മിസ് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ കയ്യും കാലും കാണിച്ചോണ്ടിരിക്കുക. മിസ്സേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യ, അൺമ്യൂട്ട് ചെയ്യുന്നത്. അതപ്പോ നിങ്ങൾ ബാക്കിയുള്ളത് ഒന്ന് ശ്രദ്ധിക്കുകയല്ല ചെയ്യുന്നേ.
നിങ്ങൾ ക്ലാസ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് മിസ് കേൾക്കുന്നവരെ നിങ്ങൾ അവിടെ കൈ ഉയർത്തിക്കൊണ്ടിരിക്കും. എന്നാ അത്രയേ സമയം മിസ് എന്താ പറയുന്നത് കേട്ട് അത് ബാക്കി ഉണ്ടെങ്കിൽ പഠിച്ചൂടെ നിങ്ങൾക്ക്, അത് ചെയ്യില്ല നിങ്ങള്. ഇന്ന് ക്ലാസ് ടെസ്റ്റ് ഇട്ടിട്ട് രണ്ടെണ്ണെങ്കിലും ശരിയായവർ എത്ര പേരുണ്ട്? എനിക്ക് വിശ്വാസമില്ല നിങ്ങളെ, കാരണം നിങ്ങൾ എനിക്ക് ശരിക്ക് കാണാം. നിങ്ങൾക്കിപ്പം ആരെങ്കിലും ലാപ്ടോപ്പിലാണ് ഇപ്പൊ ക്ലാസ് കേൾക്കുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവും അല്ലെ, നല്ല വൃത്തിയായിട്ട് നിങ്ങളെ കാണാം. നിങ്ങൾ എന്താ ചെയ്യുന്ന അനങ്ങുന്നത് വരെ നമുക്ക് കാണാം, എഴുതുന്നുണ്ടോ എന്നുള്ളത് വരെ കാണാം. ഞാനിവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ നിങ്ങൾ അവിടെ വേറെ ആരോടോ എന്തൊക്കെയോ ചർച്ചയാ. അടുത്ത ആഴ്ച എക്സാമിന് റെഡി ആയിട്ട് വരിക. ഇനി ഒന്നും പറയാനില്ല, റിവിഷനും കഴിഞ്ഞു, അപ്പൊ നന്നായിട്ട് പഠിക്കുക. എനിക്കൊന്നും വേറെ പറയാനില്ല. ഇനി ക്ലാസ് കിട്ടാത്തവര് യൂട്യൂബ് കയറി ക്ലാസ് കാണുക, എഴുതുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യ. വേറൊന്നും പറയാനില്ല, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, സമയം കഴിഞ്ഞു. തേർഡ് ക്ലാസ്സിലെ കുട്ടികളാ തീരെ അലസരായിട്ടിരിക്കുന്നത്. സെക്കൻഡ് ക്ലാസ്സിലൊക്കെ കുട്ടികള് ഒരിക്കൽ വഴക്ക് പറഞ്ഞ് പിറ്റത്തെ ക്ലാസ്സിൽ നല്ലതായിട്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ബുക്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വരില്ല എന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ബൈ, സീ യു.